നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡിഗ്രി അഡ്മിഷൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാതെ പോയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകരിക്കുന്നതാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ വീണ്ടും സ്പോട്ട് അഡ്മിഷൻ നടക്കാൻ പോവുകയാണ്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും നിങ്ങൾ കോളേജിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ, ചേർന്ന കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത് പ്രത്യേകമായിട്ട് സോൺ വൈസിലാണ് ഈ സ്പോട്ട് അഡ്മിഷൻ സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം റീജിയണുകളിലാണ് അല്ലെങ്കിൽ സോണുകളിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ സമയങ്ങളിലാണ് അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ളത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ആലപ്പുഴ സോൺ അല്ലെങ്കിൽ റീജിയണിൽ ഉൾപ്പെടുന്ന സ്പോട്ട് അഡ്മിഷനാണ്. ഇവിടെ എല്ലാ കോഴ്സിനും നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആലപ്പുഴയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ആലപ്പുഴ സോണിൽ ഉൾപ്പെടുന്ന എല്ലാ കോളേജുകളിലും ആ കോളേജുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അഡ്മിഷനാണ് നടക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ വെന്യൂ മാർ ഗ്രിഗോറിയസ് കോളേജ് പുന്നപ്ര എന്ന സ്ഥലത്തുള്ള കോളേജാണ്. മാർ ഗ്രിഗോറിയസ് കോളേജ് പുന്നപ്രയിൽ വെച്ചിട്ടാണ് ആലപ്പുഴ സോണിലുള്ള സ്പോട്ട് അഡ്മിഷൻ സംഘടിപ്പിക്കുന്നത്. എല്ലാ കോഴ്സിനും സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. 11ാം തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ട്യൂസ്ഡേ, അതായത് ചൊവ്വാഴ്ച, ഈ വരുന്ന ഒക്ടോബർ ചൊവ്വാഴ്ച 11ാം തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ 8 മണിക്ക് മുതൽ തന്നെ അവിടെ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ തുടങ്ങും. എല്ലാവരും ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത, ഇതുവരെ തീരെ നമുക്ക് ഒരു അഡ്മിഷൻ പോലും കിട്ടാത്തവരും ഏതെങ്കിലും തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ പങ്കാളികളാകാം. മാറ്റം ആഗ്രഹിക്കുന്നവർ ഇവിടെ കിട്ടിയെന്ന് ഉറപ്പാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ കിട്ടിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് TC ഒക്കെ വാങ്ങിയാൽ മതി. ഓൾറെഡി TC വാങ്ങിക്കൊണ്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിലേക്ക് വരരുത്. അത് നമ്മൾ തെറ്റായ ഒരു സമീപനമായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വെന്യൂ എന്ന് പറയുന്നത്, രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലം സോണിൽ അല്ലെങ്കിൽ റീജിയനിൽ 2 ദിവസങ്ങളിലായിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഇവിടെയും എല്ലാ വിഷയങ്ങൾക്കും സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. ഇവിടെ BA ഒഴികെയുള്ള എല്ലാ കോഴ്സുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഒക്ടോബർ 12ാം തീയതിയാണ്. ഒക്ടോബർ 12ാം തീയതി BA ഒഴികെയുള്ള എല്ലാ കോഴ്സുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ BA എടുക്കാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, കുട്ടികൾ ഉണ്ടെങ്കിൽ, അവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് 12ാം തീയതി ഒക്ടോബർ 12ാം തീയതി SN കോളേജ് കൊല്ലത്തുള്ള SN കോളേജിൽ രാവിലെ 8 മണി മുതൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നേരത്തെ, വളരെ നേരത്തെ എത്തി രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ BA, എല്ലാ BA കോഴ്സുകൾക്കും ഒക്ടോബർ 13ാം തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അത് ഈ SN കോളേജ് കൊല്ലത്ത് തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല, വെന്യൂവിൽ മാറ്റമില്ല. 12ാം തീയതി BA ഒഴിച്ചുള്ള കോഴ്സുകൾക്കും അതുപോലെ തന്നെ 13ാം തീയതി എല്ലാ BA കോഴ്സുകൾക്കുമാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. കൊല്ലം സോണിലുള്ളവർക്ക് കൊല്ലം SN കോളേജിലാണ് ഇവിടെ സ്പോട്ട് അഡ്മിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം സോണിൽ അല്ലെങ്കിൽ റീജിയനിൽ ഉൾപ്പെടുന്നവർക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എൻജിനീയറിംഗ്, കാര്യവട്ടത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന കോളേജിലാണ് ഇവിടെ അഡ്മിഷൻ നടക്കുന്നത്. ഇതും 2 ദിവസങ്ങളിലായിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. BA ഒഴിച്ചുള്ള എല്ലാ വിഷയങ്ങൾക്കും 14ാം തീയതി ഒക്ടോബർ 14ാം തീയതിയാണ് BA ഒഴിച്ചുള്ള എല്ലാ വിഷയങ്ങൾക്കും സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. എല്ലാ BA കോഴ്സുകൾക്കും സ്പോട്ട് അഡ്മിഷൻ സംഘടിപ്പിക്കുന്നത് 15ാം തീയതിയാണ്, ഒക്ടോബർ 15ാണ്. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ തിരുവനന്തപുരം സോണിലുള്ളവർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം സോണിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടത്താണ് പോവേണ്ടത്. അത് 14ാം തീയതിയും 15ാം തീയതിയും അവിടെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. BA ഒഴികെയുള്ള എല്ലാ കോഴ്സിനും 14ാം തീയതിയാണ്. BA എല്ലാ BA കോഴ്സുകൾക്കും അഡ്മിഷൻ നടക്കുന്നത് 15ാം തീയതിയാണ്. അപ്പോൾ 3 സോണുകളിലായിട്ട് 3 പ്രത്യേക ദിവസങ്ങളിലാണ് ഇവിടെ അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു സോണിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾ ഏത് ജില്ലക്കാരനായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അതുവരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്.
എല്ലാ ദിവസവും എല്ലാ സോണിലും ഒരു ദിവസം അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറി മാറി ഇവിടെ ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം എന്നുള്ളത് വളരെ വലിയ ഒരു ചാൻസ് ആണ്. ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പോട്ട് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 17-18 തീയതികളിൽ നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ നിർബന്ധമായിട്ടും നിങ്ങൾ അഡ്മിഷൻ എടുക്കണം, ചേരേണ്ടത് നിർബന്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ സൈറ്റുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതിൽ നിങ്ങൾ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി, പുതിയ വിവരവുമായി പുതിയ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.